ഹായ് ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളെ ക്യാമറേന്റെ ബാറ്ററിന്റെ ചാർജർ നൈസായിട്ട് ഒന്ന് അടിച്ചുപോയി. അതുകൊണ്ട് തന്നെ നമ്മൾ മൂന്നാഴ്ച ആയിട്ട് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്തില്ല എന്ന് വെച്ചിട്ട് ഇവിടെ നിന്ന് സമ്മതിക്കാൻ പോകുന്നില്ല. പക്ഷെ വീഡിയോ ചെയ്യേണ്ടത് എന്റെ ആവശ്യമായി പോയി. സപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങളെ ആവശ്യമാണ്. അപ്പം എന്തായാലും എല്ലാ വീഡിയോക്കും സപ്പോർട്ട് ചെയ്യാം. അപ്പൊ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ചെറിയൊരു മൈക്രോ അല്ല അങ്ങനെയൊക്കെ പറയാം, മൈക്രോ സ്റ്റാൻഡ് ആർട്ട് എന്നൊക്കെ പറയുന്ന ഒരു ആർട്ട് വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു, എല്ലാവരും വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. അപ്പോ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമന്റ് ചെയ്യും ചെയ്യുക. കൂടെ സബ്സ്ക്രൈബ് ബട്ടണ് അമർത്തിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് പ്രസ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ബെല്ലേക്കൊന്ന് വിളിയ. അപ്പൊ നമുക്ക് നേരെ വീഡിയോ കേൾക്കാം. $500 in cash in case they don't take MX. She wanted to see me, so now I'm headed to the NX. അപ്പോൾ ഗൈസ് നമുക്ക് ഇതിനെ ഈ ആർട്ടിന് മെയിൻ ആയിട്ട് വേണ്ട സാധനം എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു ഇൻസുലിൻ ബോട്ടിലാണ്. അപ്പൊ ഇൻസുലിൻ ബോട്ടിൽ തന്നെ വേണമെന്നില്ല, പല ഇതുപോലത്തെ ബോട്ടിലുകളിലും ഇറങ്ങുന്നുണ്ട് മരുന്നുകളൊക്കെ ഉള്ള. അപ്പം ഇതിപ്പം കണ്ടെത്താൻ വലിയ പണിയൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മെഡിക്കൽ ഷോപ്പിലും ചോദിച്ചൊക്കെയാണെങ്കിൽ അവിടെ തന്നെ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ഈ ഷുഗർ ഉള്ള ആൾക്കാരൊക്കെ ഇത് സാധാരണ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഉള്ളിലുണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും, അല്ലെങ്കിൽ അവരുടെ കുടുംബക്കാരുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവും. എനിക്ക് അതിനൊന്നും ആവശ്യമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് വഴിയിൽ കൂടെ നടന്നു പോകുമ്പോൾ കിട്ടിയതാണ് എനിക്കത്. അപ്പൊ ഇതാണ് നമുക്ക് മെയിൻ ആയി വേണ്ട സാധനം. അപ്പൊ ഇതൊന്ന് പൊട്ടിച്ചെടുക്കണം. ഈ ഒരു ടോപ്പ് പൊട്ടിച്ചെടുക്കാനായിട്ട് ഇതാ ഈ ഒരു സാധനം ഉണ്ടാവും. എന്താ പറയാ, എക്സോ ബ്ലേഡ് ഇത് എടുത്തുണ്ട്. ഇതിന്റെ ആവശ്യമില്ല, ഇത് ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഏകദേശം പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് സ്ക്രാച്ച് ചെയ്തിട്ടാ മതി, ഇതുവരെ സ്ക്രാച്ച് ചെയ്തിട്ടാ മതി. അതിനുശേഷം നമ്മൾ എന്തെങ്കിലും അടർത്താൻ പറ്റിയ സാധനം, ഇപ്പം വീട്ടിൽ ഇത് ഉണ്ടായത് ഞാൻ ഇതൊന്നും എടുത്തതാണ്. ഇത് ജസ്റ്റ് ഒന്ന് അടർത്തി കൊടുക്കുക. അപ്പൊ ഇത് നമുക്ക് പൊടിക്കാൻ കിട്ടും. ഇപ്പൊ നമുക്ക് ആക്സോൾ ബ്ലേഡ് ഇല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു അടർത്തുന്ന സാധനം ഉണ്ടെങ്കിൽ നമുക്ക് നൈസായിട്ട് ഇങ്ങനെ അടർത്തി കിട്ടുന്നതാണ് അല്ലേ. ഇതിനെ പോർക്കൊന്നും എടുത്ത് അല്ല ഓപ്പണായി. ഇതിനുശേഷം നമ്മളിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. കാരണം ഒരു തുള്ളി പോലും വെള്ളത്തിന്റെ അംശം ഇതിൽ ഉണ്ടാകാൻ പാടില്ല. ഇതൊരു മരുന്നിന്റെ ചെറിയ ഇതൊക്കെ ഉണ്ടാകും. അതൊന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് എടുക്കുക. നമുക്ക് വൃത്തിയാക്കാൻ ഇതുപോലെ ബഡ്സ് ഒക്കെ യൂസ് ചെയ്യാം. അപ്പൊ ബഡ്സ് ഒന്നും വീട്ടിൽ ഇല്ലാത്തതുകൊണ്ട് ഒരു പല്ലിടെ കുത്തുന്ന സാധനം ഉണ്ടല്ലോ, അതും ഒരു പഞ്ഞ കഷ്ണം കോട്ടൺ ആണ് എടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി എടുക്കുക. ഇങ്ങനെ എന്ത് ചെറിയ സാധനം ക്ലീൻ ആക്കാൻ പറ്റിയ എന്തുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിന്റെ പണി ഇപ്പം അത്യാവശ്യം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ജസ്റ്റ് ഒന്ന് മാറ്റിയേക്കാം. നമുക്ക് വേറെ കുറച്ച് പണിയുണ്ട്, അത് നോക്കാം. നമുക്ക് ഈ ഒരു സാധനത്തിന് പ്രധാനമായി വേണ്ട സാധനം ഉപ്പാണ്. ഉപ്പാണ് നമ്മൾ ഈ ഒരു സ്റ്റാൻഡാർഡ് ചെയ്യണത്. അപ്പം ഉപ്പ് വെറുതെ ഇട്ടില്ല, ഉപ്പ് കളർ ചെയ്യണ്ട. അപ്പൊ കളർ ചെയ്യണതിന്റെ ഒരു മാർഗം നമ്മൾ ഏതെങ്കിലും ഒരു മാർഗത്തിൽ ഇപ്പൊ ചെയ്യുക. അപ്പോ ഞാൻ യൂസ് ചെയ്തത് ഫാബ്രിക് പെയിന്റ് ആണ്. ഫാബ്രിക് പെയിന്റ് ഇല്ലാന്നുണ്ടെങ്കിൽ പല ഇതുണ്ട്, ഫാബ്രിക് പെയിന്റ്, ഓയിൽ പെയിന്റ്, അല്ലെങ്കിൽ പോസ്റ്റർ പെയിന്റ്, ഇതൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക്. നമ്മളിപ്പോ ഫാബ്രിക് പെയിന്റിലാണ് ചെയ്യാം. ഫാബ്രിക് പെയിന്റില് 6 കളറേ ഉണ്ടാവുള്ളൂ. അതില് ബ്ലാക്കും വൈറ്റും നമ്മൾ എടുത്തിട്ടില്ല, ബാക്കി 4 കളറേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. പിന്നെ നമുക്ക് 7 കളറിന്റെ ആവശ്യമുണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് മിക്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതില് ആദ്യം കാണുന്നത് ചുവപ്പും അതുപോലെ തന്നെ മഞ്ഞയും കൂടെ ഉള്ള ഒരു മിക്സ് കളറാണ്. ഒരു ഓറഞ്ച് ടച്ച് കിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ കാണുന്നത് മഞ്ഞ, അതുപോലെ തന്നെ ഇത് ചുവപ്പ്. പിന്നെ ഇത് എന്ന് പറയുന്നത് ഫസ്റ്റ് കാണുന്നത് പച്ചയെന്ന് തോന്നുന്നുണ്ടെങ്കിലും പച്ചയായിട്ട് യാതൊരു ബന്ധവും ഇല്ല അതിന്. അത് എന്ന് പറയുന്നത് ഈ മഞ്ഞയും നീലയും കൂടെ ഉള്ള ഒരു മിക്സാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കളറാണ് കിട്ടുക. ഇതിന് ബൂസ്റ്റർ എന്നൊക്കെയാണ് പറയല്. ഇവിടുത്തെ എന്താണെന്നറിയില്ല. മറ്റേത് എന്ന് പറഞ്ഞാൽ പച്ചയാണ്, അതിൻ്റെ അടുത്തുള്ളത് നീല, ഇത് മറ്റേ സ്കൈ ബ്ലൂ എന്ന് വെച്ചാൽ വെള്ളയും നീലയും കൂടെ ഉള്ള ഒരു മിക്സാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതെന്ന് പറയുന്നത് പ്ലാസ്റ്റിക് കവറാണ്. ഈ പ്ലാസ്റ്റിക് കവറാണ് നമുക്ക് മെയിനായിട്ട് വേണ്ട സംഭവം. അപ്പം ഈ ഒരു പ്ലാസ്റ്റിക് കവറിലാണ് നമ്മൾ ഉപ്പ് നിറച്ചിട്ട് ഇതിൽ കളർ മിക്സ് ചെയ്തിട്ട് ഇതാക്കുന്ന കളർ ഉപ്പ് ആക്കുന്ന ഒരു മിശ്രിതം ചെയ്യുന്നത് ഈ പ്ലാസ്റ്റിക് കവർ കൂടെയാണ്. അപ്പൊ ഈ ഒരു പ്ലാസ്റ്റിക് കവറിലാണ് നമ്മൾ ഉപ്പ് നിറയ്ക്കാൻ പോകുന്നത്. അപ്പൊ ഇതെന്ന് പറഞ്ഞത് 20 പ്ലാസ്റ്റിക് കവർ കിട്ടിയെന്നല്ല, വലിയൊരു പ്ലാസ്റ്റിക് കവർ മുറിച്ചിട്ട് അതിനുശേഷം അത് മെഴുകുതിരി അല്ല തീ വെച്ചിട്ട് ഉരുക്കി ഇതുപോലത്തെ പ്ലാസ്റ്റിക് കവർ ഉണ്ടാക്കിയതാണ്. അപ്പൊ ഇങ്ങനെ ചെയ്താൽ മതി. ഇതിനുശേഷം ഇതിൽ കുറച്ച് കളർ മിക്സ് ചെയ്യുക, കൂടി പോലത്തെ കുറച്ച് മതി. അപ്പൊ നമ്മൾ കളർ മിക്സ് ചെയ്യാണ്. നമ്മളിപ്പോ എല്ലോ കളറാണ് എടുത്തിട്ടുള്ളത്. ഇതിനൊരു സ്പൂണിൽ ജസ്റ്റ് ഇങ്ങനെ തോണ്ടി കൊടുക്കുക, കുറച്ച് കളർ മതി. ആ ഇത്ര മതിയാവും. അതിനുശേഷം നമ്മൾ ഉപ്പ് എടുത്തിട്ട് ഇതിൽ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് മടക്കിട്ട് നൈസായിട്ടൊന്ന് ഇങ്ങനെ ഷഫിൾ ചെയ്ത് കൊടുത്താൽ തന്നെ
നമ്മളിപ്പോ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട്, ഒരു ആ ഒരു യെല്ലോ കളർ കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ കളർ കൂടിപ്പോയി എന്ന് കരുതി പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഉപ്പ് കുറച്ചും കൂടി കൂടുതൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ഇതുപോലെ ബാക്കിയുള്ള എല്ലാ കളറും ആക്കിയെടുക്കുക. അപ്പൊ നമ്മളെല്ലാ കളറും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കളർ മതി, അധികം ഒന്നും വേണ്ട. നമ്മള് ഇതിന് വേറൊരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത് എന്താണെന്നാൽ, ഈ ഒരു കളർ നമ്മൾ ചെയ്ത് വെച്ചത് എടുത്തു വെച്ച് കഴിഞ്ഞാല് എന്ന് വെച്ചാൽ ഈ ഉപ്പ് എടുത്തു വെച്ച് കഴിഞ്ഞാല് ഇത് വെള്ളമായി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം എടുത്തു വെക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക. എടുത്തു വെക്കുകയാണെങ്കിൽ തന്നെ മൂടി വായു കടക്കാത്ത രീതിയിൽ തന്നെ എടുത്തു വെക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് പണി നോക്കാം. നമ്മൾ മാറ്റി വെച്ച ആ കുപ്പി നമ്മൾ എടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു സാധനം, ഇതിപ്പോ ഫണല് പോലെ ഞാൻ എ ഫോർ ഷീറ്റിൽ ഉണ്ടാക്കിയതാണ്. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കൂടെ ഉപ്പ് ഇടാൻ പറ്റും, സൗകര്യമാണ്. അതിനാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇത് വലിയ ചെലവെന്നുള്ളതാണെന്നല്ല, ജസ്റ്റ് ഉണ്ടാക്കിയെന്നുള്ളൂ. അതുപോലെ തന്നെ നമുക്കൊരു ചെറിയൊരു സ്പൂൺ പോലത്തെ എന്തെങ്കിലും സാധനം വേണം. പിന്നെ ഒരു പരത്താൻ ഒരു ഈർക്കിൾ ഇതുപോലെ പരത്തിയത്, ഇത് ഇതന്നെ വേണമെന്നില്ല, ഇതുപോലത്തെ എന്തായാലും മതി. ചെറിയൊരു സാധനം ഇപ്പൊ ഈർക്കിളി ഇവിടെ അടിച്ച് ഞാനോട് അടിച്ച് പരത്തിയതാണ്. ഇതെല്ലാം മതി, ജസ്റ്റ് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ആക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പം നമുക്ക് ബാക്കി പണി ആദ്യം എല്ലോ എടുക്കാൻ പോകുന്നു. രണ്ട് കളർ ഇപ്പൊ ഫില്ല് ചെയ്തു, റെഡ് എടുക്കണം. ശേഷം മഞ്ഞയും നീലയും കൂടെ ഉള്ള ഒരു മിക്സ് ഉണ്ടല്ലോ, പച്ച ആയിരിക്കുന്ന പച്ച പച്ചന ആയിരിക്കുന്ന ഏകദേശം പച്ചനാണെങ്കിൽ പറയാം. കറക്റ്റായിട്ട് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ ഫുള്ളായിട്ടുണ്ട്, നല്ല സെറ്റായിട്ടുണ്ട്. ഇനി 90% ഇത് പൂർത്തിയായിട്ടുണ്ട്. ഇനി നമ്മളതിൽ കോർക്കും കൂടിയും സെറ്റ് ചെയ്യാണ്ട്. അപ്പൊ നമ്മൾ കോർക്കാ യൂസ് ചെയ്തിട്ടുള്ളത് ഷട്ടിൽ കളിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കോക്കാണ്. അപ്പൊ അത് പൊട്ടിയപ്പോൾ അതിന്റെ ബാക്കിലുള്ള സാധനമാണ് നമ്മൾ വെട്ടി ചെറുതാക്കി ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ളത്. വെച്ചിട്ട് കളറും കൊടുത്തിട്ടുണ്ട്, ഒരു വെറൈറ്റി ഒക്കെ ഉണ്ട്. ഇതൊന്ന് അമർത്തി വെച്ച് കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്, അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ഔട്ടറോ കിടക്കാം. മൈക്രോ സാൻഡ് ആപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സിമ്പിളായിട്ട് വീട്ടിലൊക്കെ ഒരു മണിക്കൂറൊന്നും കഷ്ടപ്പെട്ടാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ് ഇത്. അപ്പൊ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യും, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ എന്തായാലും നിങ്ങൾ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലേക്കും നേരിടെ നമുക്കിപ്പം ഒരു 1800 സബ്സ്ക്രൈബറിന്റെ അടുത്തൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. 2K ആവാനായിട്ടുണ്ട്, ഒന്ന് 2K ഫാമിലി ആവാനും നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് വേണം. ഇതുവരെ സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. വീണ്ടും കാണണമെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തുക. അപ്പൊ $500 in cash in case they don't take MX. She wanted to see me, so now I'm headed to the annex. Sorority house, she snuck me.